അരിതിന്നതും പോരാ ആശാരിയെ കടിച്ചതും പോരാ പിന്നെ ഈ നായ്ക്ക മുറുമുറുപ്പ് എന്നൊരു പഴമൊഴി എൻ്റെ നാട്ടിലൊക്കെ പറയാറുണ്ട് അതുപോലെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ കോൺഗ്രസുകാർ നടത്തുന്നത് വോട്ട് മൊത്തം ഏറ്റവും കൂടിയ വിലയ്ക്ക് കച്ചവടം ചെയ്ത് അടിപ്പണി നടത്തി ആ പാവ മുരളിയെ തോൽപ്പിച്ചതും പോരാ ഇപ്പോൾ അന്വേഷണ കമ്മീഷനെന്നും പറഞ്ഞ് ഉടായ്പ് കാണിക്കാൻ ഇറങ്ങിയിരിക്കുക മുതിർന്ന നേതാക്കൾ മുരളി തൃശ്ശൂരിൽ തോറ്റതിൻ്റെ കാരണങ്ങളെപ്പറ്റി മൂന്നംഗ സമിതി നാളെ അന്വേഷണം പോലും അന്വേഷിച്ചാൽ മാത്രം പോരാ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും വിചാരണയും അറസ്റ്റുമൊക്കെ ജനം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനായി കണ്ണും കാതും കൂറിപ്പിച്ചിരിക്കുക നിരാശപ്പെടുത്തല്ലേ നേതാക്കന്മാരെ വിറ്റത് തിരിച്ചെടുക്കുമോ ആവോ മുൻ എം എൽ എ കെ സി ജോസഫും ടി സിദ്ദിഖി എം എൽ എയും ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും അടങ്ങുന്നതാണ് കമ്മീഷൻ ഇവർ നാളെ തൃശ്ശൂരിലെത്തി പ്രഥമ വിവരം ശേഖരിക്കുമത്രേ ഡി സി സിയിലെ കയ്യങ്കാളിയെ തുടർന്ന് പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെച്ചതുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ എംപിക്കാണ് ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ചുമതല യു ഡി എഫ് തരംഗമുണ്ടായിട്ടും കോൺഗ്രസിന് അടിത്തറയുള്ള തൃശൂരിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായത് കോൺഗ്രസ്സിന് നാണക്കേടുണ്ടാക്കിയെന്നാണ് അവർ പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ കാരണം കണ്ടെത്തുകയാണ് പ്രധാന ചുമതല എല്ലാ വിഭാഗം നേതാക്കളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തും ഫലപ്രദമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളോ ബൂത്ത് കമ്മിറ്റികളോ രൂപീകരിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം പാലം വലിച്ചതാണ് മുരളീധരൻ്റെ തോൽവി ആ തോൽവിക്ക് കാരണമെന്ന് പഴയ അനുഭവ സമ്പത്തുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു ഒരു നിയമസഭാ മണ്ഡലത്തിലെ എട്ടോളം സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റി ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ്റമ്പതോളം സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റിയേ ഇല്ലായിരുന്നുവെന്ന് മുരളീധരൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കമ്മിറ്റികൾ ഉണ്ടാക്കിയെന്നാണ് നേതാക്കളുടെ അവകാശവാദം യു ഡി എഫ് തരംഗമുണ്ടായിട്ട് ആലത്തൂരിൽ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് തോറ്റതിനെപ്പറ്റിയും ഈ കമ്മീഷൻ തന്നെയാണ് അന്വേഷിക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിച്ചെടുത്ത മണ്ഡലമാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇവിടെ ബി ജെ പിക്ക് ഒരു ലക്ഷം വോട്ട് കൂടി അപ്പോൾ ഇവിടെയും കച്ചവടം പൊടിപൊടിച്ചു കച്ചവടം മെച്ചമായിരുന്നു കോൺഗ്രസ് വോട്ടുകളിൽ ചോർച്ചയുണ്ടായതും രമ്യയോട് പാർട്ടി നേതാക്കൾക്കുള്ള വിയോജിപ്പുമാണ് തോൽവിക്കിട ആക്കിയതെന്നാണ് നേതാക്കളുടെ ഭാഷ്യം പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിക്കാണെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ തുറന്നടിച്ചിരുന്നു കെ മുരളീധരൻ്റെ പിന്തുണയുമായി തിരുവനന്തപുരത്തെ പോലെ കണ്ണൂരിലും ഫ്ലെക്സും പോസ്റ്ററുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ നഗരത്തിലും തളിപ്പറമ്പിലുമാണ് ഫ്ലക്സും പോസ്റ്ററും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത് നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററിലും ഫ്ലക്സിലും ഉള്ളത് കണ്ണൂർ സ്റ്റേഡിയം കോർണർ പരിസരത്തും തളിപ്പറമ്പിലെ കോൺഗ്രസ് ഓഫീസിന് സമീപവുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ഫ്ലെക്സുകൾ പിന്നീട് നീക്കം ചെയ്തു വടകരയിലും ഫ്ലെക്സും ബോർഡുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു വടകര പുതിയ ബസ് സ്റ്റാൻഡിലും പഴയ ബസ് സ്റ്റാൻഡിലുമൊക്കെയാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഏതായാലും അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല മലയാളി സമൂഹവും